മഹാനായ താജുൽ ഖദ്ദസുല്ലാഹു സദഹുൽ അസീസ് മഹാനവരുടെ ജീവിതകാലത്തിൽ ശിഷ്യന്മാരും അങ്ങനെ തുടങ്ങി അഞ്ചോ ആറോ ഏഴോ എട്ടോ തലമുറകൾ ശിഷ്യ തലമുറകൾ അവിടുത്തെ ഹയാത്ത് കാലത്ത് തന്നെ മഹാനായ താജുൽ ഉലമക്കുണ്ടായിരുന്നു. ഇന്ന് അവിടുത്തെ ശിഷ്യന്മാരായ വലിയ വലിയ ആലിമീങ്ങൾ ലോകം മുഴുവനും ആ ഇൽമു കൊണ്ട് ഇങ്ങനെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മഹത്തായ പള്ളിയിൽ ദർസ് നടത്തുന്ന മഹാനായ തങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ ദർസ് നേതൃത്വം കൊടുക്കുന്ന മദനി ഉസ്താദ് അവിടുത്തെ ശിഷ്യന്മാരിൽ പെട്ടയാളാണ്. ഇവിടെ ഇരിക്കുന്ന പ്രായം ചെന്ന ഹൈദർ ഉസ്താദും കാസിം ഉസ്താദ് അടക്കമുള്ള ഒരുപാട് ആലിമികൾ അവിടുത്തെ ഇൽമിന്റെ ബാക്കിയാണ്, ഇൽമിന്റെ അനന്തര സ്വത്താണ്. ഇവരെല്ലാം ഇൽമ് ചൊല്ലിക്കൊടുക്കുമ്പോൾ, ദർസ് നടത്തുമ്പോൾ, വഅദ് പറയുമ്പോൾ, ദീനിയായ പ്രവർത്തനം നടത്തുമ്പോൾ അതിന്റെ ഒരംശം മഹാനായ താജുൽ ഉലമയുടെ ഹദറത്തിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ഈ ദക്ഷിണ കന്നഡ ജില്ല കാസർഗോഡ് ജില്ല കൊടകും അതുപോലെ തന്നെ ഉടുപ്പിയും ഹാസന ഇങ്ങനെ തുടങ്ങി ഈ പ്രദേശത്തുള്ള ജില്ലകളൊക്കെ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഒന്നിരിക്കലോ താജുൽ ഉലമയുടെ ശിഷ്യന്മാരാണ്, അല്ലെങ്കിൽ അവരുടെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരാണ് ഇങ്ങനെ താജുൽ ഉലമയിലേക്ക് എത്തിപ്പെടാത്ത ഒരു പരമ്പര നമുക്ക് കാണാൻ സാധ്യമല്ല. എന്താണ് നമുക്ക് ആ കാര്യം പഠിപ്പിച്ചു തരുന്നത്? മഹാനായ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സദഹുൽ അസീസ് അവിടുത്തെ ഇൽമിന്റെ ഒരു പ്രകാശമാണ്. ആ ഇൽമ് ഇന്നും ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. അവിടുത്തെ ഇൽമിന്റെ പ്രഭ ഇന്നും ലോകം അതുകൊണ്ട് വലിയ നിലയ്ക്ക് അതിന്റെ ഫലം അനുഭവിക്കുകയാണ്. അപ്പോൾ ഇൽമ് പഠിച്ച ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ മരിക്കുന്നതോടുകൂടി അതിന്റെ ഗുണം തീരുന്നതല്ല, മറിച്ച് ആ മരണത്തിന് ശേഷവും അവർക്ക് അതിന്റെ ഫലം ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു.